ഹായ്, ആദർശ് വാക്കി ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോണത് ഈ കൊറോണ സമയത്ത് വമ്പൻ മേക്ക് ഓവർ വന്ന തൃശ്ശൂരത്തെ ഒരു പെട സ്ഥലത്തേക്കാണ്. നമ്മൾ സ്ഥിരം കണ്ടിരുന്നതാണ്, പഴയകാല ചിത്രമാവും നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഇപ്പം അതിൻ്റെ അവസ്ഥ എന്താണെന്ന് കണ്ടോക്കാം. നിങ്ങൾ ഓൾറെഡി തമ്പനിയിൽ കണ്ടിട്ടുള്ള സ്ഥലം, അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൾ ക്ലിക്ക് ചെയ്താലേ നമ്മൾ വരുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. ഓക്കെ, സ്ഥലത്തെത്തിരിക്കണം. അപ്പോൾ നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കടത്തി വിടില്ല, അതായത് അതിൻ്റെ ആൾക്കാരെ മാത്രമാണ് അതിൻ്റെ ഉള്ളിൽ കടത്തി വിടുള്ളൂ. അപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അറിയില്ല, എന്തെങ്കിലും സെക്യൂരിറ്റി പർപ്പസിൻ്റെ പേരിലാവണം അങ്ങനെ ചെയ്യണത്. തൽക്കാലം ഡേ ഇവിടെ അതിന് മുമ്പിലാണ് ഞാൻ നിൽക്കണേ. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എന്താ പറയുക, അടിപൊളിയാക്കിയിട്ടുണ്ട് ബസ് സ്റ്റോപ്പ്. മുന്നേ കണ്ട പോലത്തെ ഒരു ഫീലല്ല ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറേ അധികം എന്താ പറയുക, എയർപോർട്ട് ഫെസിലിറ്റിയാണ് ഇതിൻ്റെ ആൾക്കാർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. എയർപോർട്ട് ഫെസിലിറ്റിയാണ്, അതായത് നല്ല ടോയ്ലറ്റ് സൗകര്യം, അതേപോലെ റെസ്റ്റോറൻറ്റ്, ATM, അതേപോലെ പോലീസ് എയ്ഡ് സെൻറ്റർ, അതെല്ലാം സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. അതായത് ഒരു എയർപോർട്ടിൽ പോയാൽ എങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉണ്ടാക്കുന്ന രീതി എന്നിട്ടാണ് വെച്ചാൽ. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റാത്തതിൽ നമുക്ക് വിഷമമുണ്ട്. സാറില്ല, എന്തെങ്കിലും നമ്മൾ ഉള്ളിൽ കയറും അതിൻ്റെ. ഇപ്പം നമ്മളെന്തായാലും അധികം ഫോഴ്സ് ചെയ്യണില്ല, അവരുടെ സെക്യൂരിറ്റി പർപ്പസിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. നമ്മളായിട്ട് ആരെയും ബുദ്ധിമുട്ടിച്ചിട്ട് കയറില്ല. ഞാൻ ചോദിച്ചു കയറാൻ പറ്റുമെന്ന്, പക്ഷേ സംഭവം നടക്കില്ല, വേറെ ഇതിനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പുറത്തുള്ള വ്യൂ ആണ്. നമ്മൾ ഇൻ്റെ ദിവസം എന്തെങ്കിലും ദിവസം ഇന്നോഗ്രേഷൻ ഞാൻ തന്നെ കയറ്റേണ്ടിരിക്കുന്നു. അപ്പോൾ ഇന്നോഗ്രേഷൻ എനിക്ക് ഇന്നോഗ്രേഷൻ ഫെബ്രുവരി നടത്തേണ്ടതാണ്, പക്ഷേ കൊറോണ കാരണം കൊണ്ട് നീണ്ടു പോയിട്ടുണ്ട്. പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. ഞാൻ എൻട്രൻസ് അതിൻ്റെ ഇതേ എൻട്രൻസ് അപ്പുറത്തറ്റത്തുണ്ട്, രണ്ട് എൻട്രൻസാണ് ഇതിനുള്ളത്. അപ്പോൾ പുതിയ ലുക്കിലെ വടക്കേ സ്റ്റാൻഡ് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലാണ് അവർ ഉണ്ടാക്കണത്. ആ സ്റ്റാൻഡൊക്കെ നല്ല അടിപൊളിയിക്കണം, നല്ല എന്താ പറയുക, ഒരു മോഡേൺ സംഭവമാക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നടക്കുന്നത് ഇപ്പോഴത്തെ വടക്കേ സ്റ്റാൻഡ്, അതായത് ഇതിൻ്റെ പണി തുടങ്ങിയപ്പോൾ വടക്കേ സ്റ്റാൻഡ് മാറ്റിയിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല റഷ് ഉണ്ട്. പുതിയ വടക്കേ സ്റ്റാൻഡിൻ്റെ സൈഡിൽ കൂടെയാണ് ഞങ്ങൾക്ക് ബാക്കിൽ കൂടെ കാണാൻ പറ്റുന്നത്. വടക്കേ സ്റ്റാൻഡ് കൂടിയതാണ് നമ്മളിപ്പോൾ പോണത്. വളരെ ഇപ്പോൾ അതായത് പണ്ടത്തെ വടക്കേ സ്റ്റാൻഡ് തന്നെയായിരുന്നു, ഇതിൻ്റെ പണി തുടങ്ങിയപ്പോൾ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ വ്യൂ കാണിട്ടില്ല, പുതിയ വടക്കേ സ്റ്റാൻഡിൻ്റെ ഒരു എൻട്രൻസ് ആണിത്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റ് അതിൻ്റെ അടുത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കണേ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വടക്കേ സ്റ്റാൻഡ്. അങ്ങനെ വടക്കേ സ്റ്റാൻഡായിട്ട് താൽക്കാലികമായിട്ട് ഇവിടെയാണ് ഇപ്പോൾ ബസ്സുകളൊക്കെ വരണത്. ഇത് കുറച്ച് ഞങ്ങൾ മാറ്റുമായിരിക്കും, ഓൾമോസ്റ്റ് അവിടുത്തെ പണി കഴിയാറായിട്ടില്ല. അപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്തായാലും അപ്പുറത്തേക്ക് മാറ്റും. അതുവരെ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവിടെയാണ് ബസ്സുകളൊക്കെ. വടക്കേ സ്റ്റാൻഡ് എന്നറിയപ്പെടുന്നത് തന്നെ ഇത് ഇവിടെയാണ്, മരക്കാർ മോട്ടോഴ്സ്. കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അപ്പുറത്ത് മരക്കാർ മോട്ടോഴ്സ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്താണ്. കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 1500 മീറ്റർ ഉണ്ടാവുള്ളൂ ആ വടക്കേ സ്റ്റാൻഡും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എന്തായാലും അവിടെ കേസാൻ്റെ ഉദ്ഘാടനം ആവട്ടെ, നമുക്ക് ശരിയാക്കാം കേട്ടാ. ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ, നമുക്ക് എന്തായാലും നടക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് തിരിച്ച് നടക്കണം, വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്, അതും കൂടി എടുത്തിട്ട് പോകാനായിട്ട്.
ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വടക്കേ ചിറയുടെ അടുത്താണ്. അതായത് വടക്കേ സ്റ്റാൻഡ് തൊട്ടും ബില്ല് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കണ ചിറയാണ് വടക്കേ ചിറ. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും വടക്കേ ചിറ. ഞാൻ തോടെ സെറ്റായിട്ട് കാണിച്ചുതരാം. അതായത് ഇത് എന്ന സംഭവം നല്ല അടിപൊളി സെറ്റപ്പാക്കി എടുത്തിട്ടുണ്ട്, മുന്നെടുത്തിട്ടുള്ളതാണ്. കുറച്ച് കാലം മുമ്പ് വരെ വൃത്തികേടുണ്ടായിരുന്നു, അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പാലസിന്റെ അവിടെ കാണുന്ന ഈ സൈഡില് അതിന്റെ ഉള്ളില് ഇരുന്ന് കാണാനുള്ള സെറ്റപ്പ് ഉണ്ട്. അതായത് അവിടെ നിന്ന് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ചിറയിലേക്കാണ്, അവിടെ ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. കാരണം കൊറോണ ആയ കാരണം അവിടെ ഇരിക്കാനുള്ള സൗകര്യം ബ്ലോക്ക് ചെയ്തേക്കാണ്. അപ്പൊ ഇരിക്കാൻ അതിന്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. ഒരു മ്യൂസിയം ഉണ്ട് ശക്തനമ്പരാ, നമുക്ക് വരും വീഡിയോകളിൽ ചെയ്യാം. ഈ ആ ഒരു ഏരിയ ആ മരം കണ്ടില്ലേ അവിടെ, അതിന്റെ ഉള്ളില് ശരിക്കും ഇരിക്കാനുള്ള ഒരു നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ്, പേടയാണ്. അപ്പോൾ അത് അവിടെ നിന്നാലും ഈ ചിറ അടിപൊളിയായിട്ട് കണ്ടിരിക്കാം. കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റും. നല്ല എന്താ പറയുക, മൈൻഡൊക്കെ സെറ്റാവുന്ന സംഭവമാണ്. അപ്പോൾ എല്ലാവരും വരിക. ഇപ്പോഴല്ല കൊറോണ മാറിയിട്ട് നിങ്ങൾ എന്തായാലും ശക്തമ്പരം മ്യൂസിയം കണ്ടിട്ടില്ലെങ്കിൽ വരണം. ടൗണിലും മാസ്ക് നിർബന്ധമാണ്, അല്ലെങ്കിലും മാസ്ക് നിർബന്ധമാണ്. കോവിഡാണ്, കൊറോണയാണ്, എല്ലാം അറിയാം നിങ്ങൾ. നിങ്ങളപ്പോൾ വരുമ്പോൾ മാസ്ക് വയ്ക്കണം. തീർച്ചയായിട്ടും മാസ്ക് ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയതായാലും സാനിറ്റൈസർ കയ്യിലുണ്ട്, അതേപോലെ കയ്യിൽ സാനിറ്റൈസർ എപ്പോഴും വയ്ക്കുക. എന്തായാലും അധികം വലിച്ചിരുന്നില്ല, നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉൾഭാഗം എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനി പോയി സംസാരിച്ച് അവർ സമ്മതിക്കില്ലായിരിക്കും, കാരണം ആ സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞു സമ്മതിക്കില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ അധികം റിസ്ക് എടുക്കണ്ട, എന്തിനാ, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് കാണിക്കണ്ട. ഇതിപ്പോൾ പൊക്കി കെട്ടിയിട്ടുണ്ട്, അപ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് കാണാം. അപ്പോൾ അകത്ത് കയറണത് മോശമാണെങ്കിൽ വേണ്ട, നമുക്ക് പിന്നെ എപ്പോഴേലും കയറാം. എന്തായാലും വീഡിയോ അധികം വലിച്ചിരുന്നില്ല, പുറത്തുനിന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും കാണാം, അതിൻ്റെ ഇൻറ്റഗ്രേഷൻ കഴിഞ്ഞിട്ടാ. അപ്പോൾ അത് ഞാൻ വലിച്ചിരുന്നില്ല. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് ചാനലെങ്കിൽ ആദ്യമായിട്ട് ചാനലിൽ കാണണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ബെൽബട്ടൺ അടിക്കണം. ബെൽബട്ടൺ അടിക്കുമ്പോൾ ഫോൾ എന്നുള്ള ഓപ്ഷൻ അടിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അധികം വലിച്ചിരുന്നില്ല. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സീ യു. ഓക്കെ, ബൈ ബൈ.